ഇപ്പോൾ നമ്മൾ വന്നിട്ട് ടേബിൾസ് പഠിച്ചായിരുന്നു. യു ലേൺ യുവർ ടേബിൾസ്. യെസ്, അതായത് ടൂവിൻ്റെയും ഫൈവിൻ്റെയും ടെന്നിൻ്റെ ടേബിൾസ് എല്ലാം പഠിച്ചു. ദാറ്റ് ഇസ് ടു, ഫൈവ്, ടെൻ, ഓൾ ദ ടേബിൾസ് യു ഹാവ് സ്റ്റഡീഡ്. സോ ടുഡേ ഐ വിൽ ടീച്ച് യു ദ ടേബിൾ ഓഫ് ത്രീ, അതായത് മൂന്നിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. റെഡിയാണോ പിള്ളേർ? വി ആർ ഗോയിങ് ടു ഡു ദ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് ത്രീ. ഓക്കെ, ഓൾ ദ ഈസി വൺസ് യു ഹാവ് ഫിനിഷ്ഡ്. യെസ്, സോ നൗ വി വിൽ സ്റ്റാർട്ട് വിത്ത് ത്രീ. ദാറ്റ് ഈസ് ത്രീ ഇൻറ്റു സീറോ ഇസ് ഈക്വൽ ടു വാട്ട് ഇസ് ഇറ്റ്? അതായത് മൂന്ന് ഇൻറ്റു പൂജ്യം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പഠിച്ചായിരുന്നല്ലോ ഏത് നമ്പർ പൂജ്യത്തിന് കൂടെ ഇൻറ്റു ചെയ്ത് എന്തോ കിട്ടും. വാട്ട് എവർ നമ്പർ ഇസ് ഇൻറ്റു ഇൻറ്റു സീറോ, ഇറ്റ് ഇസ് മൾട്ടിപ്ലൈഡ് ഇൻറ്റു സീറോ, വാട്ട് വിൽ ദ ആൻസർ ബി? യെസ്, ഇറ്റ് വിൽ ബി സീറോ, പൂജ്യം തന്നെ. ഓക്കെ, അതായത് ത്രീ ഇൻറ്റു സീറോ ഇസ് ഈക്വൽ ടു സീറോ. അതായത് മൂന്ന് ഇൻറ്റു പൂജ്യം സമം പൂജ്യം. ഒന്നും കൂടെ പറയാം, ഏത് നമ്പർ പൂജ്യത്തിൻ്റെ കൂടെ ഇൻറ്റു ചെയ്ത പൂജ്യം തന്നെയാണ് ആൻസർ. മനസ്സിലായോ? അടുത്തത് ത്രീ ഇൻറ്റു വൺ, അതായത് മൂന്ന് ഇൻറ്റു ഒന്ന്. എന്തായിരിക്കും ഉത്തരം? ത്രീ എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നു? ഒരേ ഒരു പ്രാവശ്യം. സോ യുവർ ആൻസർ ഇസ് ത്രീ. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ. ത്രീ ഇൻറ്റു ടു, വാട്ട്സ് ദ ആൻസർ? അതായത് ഈ ത്രീ രണ്ട് പ്രാവശ്യം ഗുണിക്കുമ്പോൾ എന്തായിരിക്കും ഉത്തരം? ആണ് ആറ്. സോ യു ഹാവ് ത്രീ ഇൻറ്റു ടു ഇസ് ഈക്വൽ ടു സിക്സ്. യെസ്, സോ ത്രീ ഇൻറ്റു സീറോ ഇസ് ഈക്വൽ ടു സീറോ. ത്രീ ഇൻറ്റു വൺ ഇസ് ഈക്വൽ ടു ത്രീ. ത്രീ ഇൻറ്റു ടു ഇസ് ഈക്വൽ ടു സിക്സ്. അതായത് മൂന്ന് ഇൻറ്റു പൂജ്യം സമം പൂജ്യം, മൂന്ന് ഇൻറ്റു ഒന്ന് സമം മൂന്ന്, മൂന്ന് ഇൻറ്റു രണ്ട് സമം ആറ്. അടുത്തത് മൂന്ന് ഇൻറ്റു മൂന്ന് സമം എന്തുവാ? മൂന്ന് മൂന്ന് ടൈം ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വരും? അതായത് മൂന്ന് മൂന്ന് ടൈം ഗുണിക്കുമ്പോൾ എന്തുവാ ഉത്തരം വരുന്നത്? ആണ് ഒൻപത്. സോ ത്രീ ഇൻറ്റു ത്രീ ഇസ് ഈക്വൽ ടു നൈൻ. യെസ്, നൗ നെക്സ്റ്റ് വൺ. ത്രീ ഇൻറ്റു ഫോർ, അതായത് മൂന്ന് നാല് പ്രാവശ്യം ഗുണിക്കുമ്പോൾ എന്തായിരിക്കും? അതായത് മൂന്ന് ഇൻറ്റു നാല് സമം എന്താണ് ഉത്തരം? ആണ് പന്ത്രണ്ട്. ഇറ്റ് ഈസ് ട്വൽവ്. ദാറ്റ് ഇസ് ത്രീ ഇൻറ്റു ഫോർ ഇസ് ഈക്വൽ ടു ട്വൽവ്. നൗ നെക്സ്റ്റ് വി ഹാവ് ത്രീ ഇൻറ്റു ഫൈവ്, അതായത് മൂന്ന് ഇൻറ്റു അഞ്ച് സമം എന്തുവാ? പതിനഞ്ച്. മൂന്ന് ഇൻറ്റു അഞ്ച് സമം പതിനഞ്ച്. അടുത്തത് മൂന്ന് ഇൻറ്റു ആറ്, ദാറ്റ് ഇസ് ത്രീ ഇൻറ്റു സിക്സ് ഇസ് ഈക്വൽ ടു, അതായത് മൂന്ന് ഇൻറ്റു ആറ് സമം എന്തുവാ? പതിനെട്ട്. പതിനെട്ട്. നെക്സ്റ്റ് വൺ, അടുത്ത എന്തുവാ? ഇൻറ്റു സെവൻ ആണ്. ത്രീ ഇൻറ്റു സെവൻ, അതായത് മൂന്ന് ഇൻറ്റു ഏഴ് സമം എത്ര വരും? ഇരുപത്തി ഒന്ന്. ഓക്കെ, അടുത്തത് മൂന്ന് ഇൻറ്റു എട്ട് സമം. ത്രീ ഇൻറ്റു എയ്റ്റ്, അതായത് മൂന്ന് ഇൻറ്റു എട്ട് സമം എന്തുവാ?
അതായത് 3 8 ടൈം ഗുണിക്കുമ്പോൾ എന്തോ കിട്ടും 24. അന്നല്ലോ അടുത്തത് 3 × 9 സമം ദാറ്റ് ഇസ് 3 × 9 ഇസ് ഈക്വൽ ടു വാട്ട് ഇസ് ആൻ ആൻസർ 27. അതായത് 27. മനസ്സിലായോ? ലാസ്റ്റ് 3 × 10 സമം എന്തുവാ? 30. ഓക്കെ, സോ വൺസ് മോർ 3 × 0 ഇസ് ഈക്വൽ ടു 0. അതായത് 3 × 0 സമം 0. 3 × 1 ഇസ് ഈക്വൽ ടു 3. 3 × 2 ഇസ് ഈക്വൽ ടു 6. 3 × 3 ഇസ് ഈക്വൽ ടു 9. 3 × 4 ഇസ് ഈക്വൽ ടു 12. 3 × 5 ഇസ് ഈക്വൽ ടു 15. 3 × 6 ഇസ് ഈക്വൽ ടു 18. 3 × 7 ഇസ് ഈക്വൽ ടു 21. 3 × 8 ഇസ് ഈക്വൽ ടു 24. 3 × 9 ഇസ് ഈക്വൽ 27. 3 × 10 ഇസ് ഈക്വൽ ടു 30. ഒന്നും കൂടെ പറയാം, 3 × 0 സമം 0. 3 × 1 സമം 3. 3 × 2 സമം 6. 3 × 3 സമം 9. 3 × 4 സമം 12. 3 × 5 സമം 15. 3 × 6 സമം 18. 3 × 7 സമം 21. 3 × 8 സമം 24. 3 × 9 സമം 27. 3 × 10 സമം 30. സോ ദിസ് ഇസ് എ ടേബിൾ ഫോർ 3. ഇതെന്തുവാ? 3 ടേബിൾ. അപ്പോൾ ഇത് ഇത്രയും മനസ്സിലായല്ലോ. ഓക്കെ, സോ ഇന്ന് വന്നിട്ട് നമ്പേഴ്സ് പഠിച്ചു, അതായത് അക്കങ്ങൾ 170 വരെ പഠിച്ചു, ടേബിൾസ് പഠിച്ചായിരുന്നു, പിന്നെ കടികാരം അതായത് ടൈം സമയം നോക്കുന്നത് എങ്ങനെയെന്ന് പഠിച്ചായിരുന്നു. സോ ഐ വിൽ മീറ്റ് യു ഇൻ യുവർ നെക്സ്റ്റ് ക്ലാസ് വിത്ത് എ ന്യൂ ടോപ്പിക്.